ഹലോ ഉല്ലാസ് അല്ലേ ഇത്? ഇത് നമ്മളൊരു എറണാകുളത്ത് നിന്ന് വിളിക്കായിരുന്നു. നിങ്ങളൊരു മോഹൻലാലിന്റെ ഒരു കട്ടുള്ള ഒരാളാണോ? അപ്പൊ നമ്മൾക്ക് ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ മോഹൻലാൽ നമ്മളെ അങ്ങനെ മോഹൻലാലിന്റെ ഫേസ് കട്ടുള്ളവരെ വെച്ചിട്ടൊരു മോഹൻലാലായിട്ടൊരു മീറ്റപ്പ് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടാവോ? ഇത് ഞങ്ങള് മീഡിയന്ന് വിളിക്കുകയാണ്, റിവ്യൂ ഉണ്ട്, അപ്പൊ അതില് വിളിക്കുകയാണ്. അപ്പൊ എല്ലാരും ഇങ്ങനെ പറഞ്ഞിങ്ങനെ പട്ടാഴി മോഹൻലാൽ എന്ന് പറഞ്ഞിങ്ങനെ നമ്മള് കൊറേ ഫ്രണ്ട്സ് ആയിട്ടിരുന്ന് പറയുമല്ലോ. അപ്പൊ എല്ലാ ജില്ലയിൽ നിന്നും ഓരോരുത്തരെ വെച്ച് വിളിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു നമ്പർ കിട്ടിയതാണ് ഞങ്ങളുടെ. അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ അടുത്ത് ഒരാള് പറഞ്ഞു നിങ്ങക്ക് മോഹൻലാലായിട്ട് നല്ല സാമ്യം ഉണ്ടെന്ന്. അപ്പോ ഒരു മീറ്റപ്പ് പോലെ നമ്മള് പ്ലാൻ ചെയ്യാനിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടോ? 26-ാം തീയതി. ആ, അത് നമ്മൾക്ക് എനിക്കറിയില്ല. എനിക്ക് എന്റെ മാനേജർ നമ്പർ തന്നെ. എനിക്ക് കോൾ ചെയ്യാനാണ് എന്റെ ഡ്യൂട്ടി. എറണാകുളത്തെ കല്ലൂര്. ഞങ്ങളുടെ മീഡിയയുടെ ഓഫീസ് ഉണ്ട് അവിടെ. ആ, ഞങ്ങളത് നിങ്ങക്ക് മെയില് പറഞ്ഞാൽ ഞങ്ങള് മെയിൽ അയക്കും. അപ്പൊ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് വരാൻ താല്പര്യം ഉണ്ടോ ഇതില്? അല്ലല്ല, ഞങ്ങൾ ഒഫീഷ്യൽ നമ്പറിൽ നിന്നാണ് വിളിക്കുന്നത് ഇത്. അപ്പൊ 26-ാം തീയതി ഞങ്ങൾ ഒഫീഷ്യൽ, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ നിങ്ങളെ വിളിക്കൂലല്ലോ 26-ാം തീയതി. പക്ഷെ ഇത് ഹൈലി നിങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം, ആരോടത്തും പറയരുത്. കാരണം മോഹൻലാലിന്റെ പ്രൈവസി പോവാണ് അവിടെ. കാരണം കുറച്ചു പേരായിട്ടുള്ളൊരു മീറ്റപ്പാണ്. അയാളുടെ ഇത്ര വർഷമായിട്ടുള്ള സിനിമയിലെ ഇതായതുകൊണ്ട് നമ്മളൊരു മീറ്റപ്പ് പോലെ വളരെ റിക്വസ്റ്റ് ചെയ്ത് കിട്ടിയ ഇതാണ്. അപ്പൊ ഇതുവരെ ആരും ഇങ്ങനോട്ട് ചെയ്തിട്ടില്ലല്ലോ. ഫസ്റ്റ് ടൈം അല്ലേ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളുടെ ചാനലില് ഫസ്റ്റ് ടൈം കൊണ്ടുവന്ന ഒരു ഐഡിയ ആണിത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങക്ക് വരാൻ താല്പര്യമുണ്ടോ? നിങ്ങളുടെ അഡ്രസ് എവിടെ? ഞങ്ങൾ അവിടെ വണ്ടി വിടും നിങ്ങൾക്ക് വരാൻ വേണ്ടിട്ട്. ഞാൻ അഡ്രസ് ഒക്കെ ഞാൻ മെയിൽ ചെയ്യാം. എന്നുവെച്ചാല് നമ്മള് ഓരോ മോഹൻലാൽ അഭിനയിച്ച ഓരോ സിനിമയിലെ ക്യാരക്ടറായിട്ടാണ് നിങ്ങൾ വരേണ്ടത്. കുറെ പേരെടുത്ത് ഞങ്ങള് പറഞ്ഞു ഇന്ന ഇന്ന ക്യാരക്ടറാണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് ക്യാരക്ടർ ചെയ്യാൻ പറ്റുക? താളവട്ടത്തിലെ മോഹൻലാലായിട്ട് അഭിനയിക്കാൻ പറ്റുമോ? അങ്കിൾ ബണ്ണായിട്ടോ? അതിന്റെ കോസ്റ്റ്യൂം ഒക്കെ നിങ്ങളുടെ എക്സ്പെൻസിലായിരിക്കണം. കോസ്റ്റ്യൂമും പിന്നെ പിള്ളേരെയൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്തോണ്ട് വരണം. നമ്മൾക്ക് നല്ലൊരു സ്കിറ്റ് പോലെ അവിടെ അവതരിപ്പിക്കണം, കാണാൻ നല്ല രസമുണ്ടാവണം. അപ്പൊ ഞങ്ങളിത് വിളിച്ച് അന്വേഷിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. അപ്പൊ അതിനെ കുറിച്ച് പേഴ്സണൽ ആയിട്ട് ടോക്ക് ചെയ്യണത് കേട്ടോ. അപ്പൊ നമ്പർ എന്റെ മാനേജർ നാരായണൻകുട്ടി തന്നതാണ്, ഈ ഇതിന്റെ, ഈ മീഡിയയുടെ മാനേജർ ആയിരിക്കും. അല്ലാണ്ട് നമ്മൾ അറിയില്ലല്ലോ. നിങ്ങൾ വല്ല അഭിനയിച്ചിട്ടുണ്ടോ മോഹൻലാലിന്റെ? ആണോ? അപ്പൊ മദ്രാസിലെ നിങ്ങള് ഫിലിം സ്കൂളിലാണോ? അപ്പൊ നിങ്ങക്ക് വരാൻ പറ്റുമോ? അപ്പോ നിങ്ങൾക്ക് താളവട്ടത്തിലെ മോഹൻലാലിന്റെ റോൾ അറിയാലോ. കാരണം അത് ഇതുവരെ ആരും ചെയ്തിട്ടില്ല. കാരണം നല്ല ആളെ, നല്ലൊരു വട്ടന്മാരെ കിട്ടിയിട്ടില്ല. സോറി ഉണ്ട് കേട്ടോ, പറഞ്ഞതിൽ സോറി ഉണ്ട്. നല്ലൊരു ആളെ കിട്ടിയിട്ടില്ല. അപ്പോ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അതില് രണ്ട് ഡയലോഗ് ഒന്ന് പറയാമോ? ഞങ്ങൾക്കൊന്ന് റെക്കോർഡ് ചെയ്ത് മാനേജറിനെ കേൾപ്പിക്കാനായിരുന്നു. അല്ലല്ല ചേട്ടാ, സത്യമായിട്ടും അല്ല, പണിയൊന്നും അല്ല. 916 മീഡിയ എന്നാ വിളിക്കുന്നത്. ചേട്ടന് ഇഷ്ടമുള്ള റോൾ അറിഞ്ഞാ. ചേട്ടന് ഭയങ്കര മോഹൻലാൽ ഫാനാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ചേട്ടന് അയാളുടെ അതിനകത്ത് മെയിൻ ആയിട്ട് വട്ടാണല്ലോ അഭിനയിക്കുന്നേ. ഇല്ല, ഞങ്ങക്ക് താളവട്ടം വേണം. കാരണം ഞങ്ങൾക്ക് താളവട്ടത്തില് ആളെ കിട്ടിയിട്ടില്ല. ഇല്ല, നല്ലൊരു, എല്ലാരും പറഞ്ഞു ചേട്ടൻ എന്ന് പറഞ്ഞാൽ നല്ലോണം അഭിനയിക്കും, എസ്പെഷ്യലി ഈ കിളി പോയ റോൾസ് ഒക്കെ നല്ലോണം അഭിനയിക്കും എന്നാ കേട്ടത്. അല്ല ചേട്ടാ, ഞങ്ങള് അങ്ങനെയാണ്. ഞങ്ങളുടെ ഓഫീസിന്റെ മീഡിയയുടെയും ഈ ഫോൺ നമ്പർ ഞങ്ങള് തരുമോ?
ഒരു ഡയലോഗ് പറയോ. ഏതെങ്കിലും സിനിമയിലെ ഡയലോഗ് എന്നാ പറയോ. നിന്റെ അച്ഛന്റെ ചിതക്കത്തുന്ന കാലം വരെ നിനക്ക് ആയുസ് ഉണ്ടാവുന്നുള്ള മുഖം അത് തെറ്റായി പോയി എന്ന് തോന്നുമ്പോ നീ വാ അച്ഛന്റെ കാൽവിരലിലെ ഒന്നോ രണ്ടോ മുഖം വെട്ടിത്തരാം. നല്ലായിട്ടുണ്ട് ചേട്ടാ, രണ്ടു മൂന്ന് ഡയലോഗ്സ് കൂടി പറയാം. ഞങ്ങക്കിത് റെക്കോർഡ് ചെയ്യാനായിരുന്നു, ഞങ്ങക്ക് ആദ്യം റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു രാജാവാണ് കിരീട സിംഹാസനം. പിന്നത്തെ രാജമോനെ കാണുമ്പോ കലയൊക്കെ വിളിക്കായിരുന്നു അമ്മ പ്രിൻസ് അണ്ടർബാൻഡ് പ്രിൻസ് അതോ നമ്മുടെ രാജകുമാരൻ ചേട്ടാ. നന്ദിയുണ്ട് ചേട്ടാ, ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇപ്പൊ എല്ലാരെയും വിളിക്കുമ്പോ ഇപ്പൊ കുറെ പ്രാങ്ക് കോൾസ് ഒക്കെ ഇറങ്ങുന്നുണ്ടല്ലോ. എന്നാ മിസ് കുസ്ലൈ മച്ലയോന മീമ മീമ മാത്രം ഒന്ന് മോഹൻലാലിന്റെ ഡയലോഗ് പറയാൻ പറ്റുമോ? ഹലോ ഹലോ ചേട്ടാ, അതല്ല, ഇത് ഒരു മാതിരി വെള്ളത്തിന്റെ അടിയിൽ മൂക്ക് പിടിച്ച് സംസാരിച്ച പോലെ ഉണ്ട് ചേട്ടാ. മിസ് ഗുസ്കൈ ലച്ലയോന ഒക്കത്തില്ല അല്ലേ? അപ്പൊ ഇനിയിപ്പോ എന്തോ ചെയ്യാൻ പറ്റും, ഇതൊന്ന് പറഞ്ഞായിരുന്നെങ്കിൽ. കാരണം ഇത്രയും നന്നായിട്ട് സംസാരിക്കുന്ന ആളെ എനിക്ക് വേറെ കിട്ടിയില്ലായിരുന്നു. അതിപ്പോ അവിടെയാണെങ്കിൽ സ്പോട്ട് ഡബ്ബിങ്ങും അഭിനയവും ഒക്കെ എല്ലാം ഉണ്ടാവും. ചേട്ടനാണെങ്കിൽ ഞങ്ങൾ അറിയാൻ പറ്റിയ ചേട്ടന് പട്ടാഴി ഫുള്ള് ഫാൻസാണ്. പട്ടാഴി മോഹൻലാലിനെ എല്ലാരും അറിയപ്പെടുന്നതെന്ന് അറിഞ്ഞിട്ട് കിട്ടിയ നമ്പറാണിത്. ഒരിക്കലും അല്ല, നമ്മള് 26-ാം തീയതി നേരിട്ട് മോഹൻലാലിനെ കാണാൻ പോകുന്നതിന് മുമ്പുള്ള ഒരു റിഹേഴ്സൽ. അപ്പൊ ചേട്ടൻ എന്ന് വെച്ചാൽ താളവട്ടത്തിലെ മോഹൻലാലായിട്ട് വരണം. ആ കോസ്റ്റ്യൂം ഇല്ലേ, ആ കോസ്റ്റ്യൂം ചേട്ടനൊന്ന് സ്റ്റിച്ച് ചെയ്തോണ്ട് വരണം. അപ്പൊ എന്നിട്ട് ഒരു ഒറിജിനാലിറ്റിക്ക് തലയിൽ നാല് ഓലയും ഒരു ചെമ്പരത്തി പൂവൊക്കെ വെച്ചിട്ട് വരാമെങ്കിൽ. ആ അപ്പൊ കുറച്ചുകൂടി ഒറിജിനാലിറ്റി ഉണ്ടാവും. വേണമെങ്കിൽ ആ പാടിക്കോ. ആ പാട്ട് ആ മനസ്സിലായി. നല്ല മോഹൻലാൽ ഫാൻ ഞാൻ പോലും അത്ര ആലോചിച്ചില്ല. അപ്പൊ 131 ആ ണല്ലോ ചവിട്ടി അറിയോ? അറിയാം. കാർത്തികേ ഉണ്ട്, കാർത്തികേ നായിക ലിസി ഉണ്ട്, പൊട്ടുണ്ട്, കടലയുണ്ട്. അപ്പൊ ചേട്ടാ എന്ന് വെച്ചാല് വരുമ്പോ ചേട്ടൻ ഏത് വണ്ടിയില വരാ? അപ്പൊ ട്രെയിനിൽ വരുമ്പോ നമ്മൾക്ക് അവിടുന്ന് ഞങ്ങളുടെ ക്യാമറമാൻ വരും. അപ്പൊ ചേട്ടൻ രണ്ട് തെങ്ങിന്റെ ഓലയും പച്ചക്കറിയും ചെടിയും ചെമ്പരത്തിപ്പൂ പിന്നെ കയ്യില് പറ്റുമെങ്കിൽ ചെറിയൊരു വാഴക്കൊലയൊക്കെ പിടിച്ചിട്ടു. കാരണം അത് ചേട്ടന്റെ ഇഷ്ടം പോലെ എളുപ്പല്ലോ ഈ ആദ്യം ഓരോ സാധനങ്ങൾ കിട്ടാൻ.